السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട, ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ജീവിതത്തിൽ സന്തോഷം വേണം, ദാരിദ്ര്യം ഉണ്ടാവരുത്, സമ്പത്ത് വേണം, ഹലാലായ മാർഗത്തിലൂടെ, അന്തസ്സായ മാർഗത്തിലൂടെ സമ്പത്തുണ്ടാകണം എന്നുള്ളത്. ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാരായ പൂർവസൂരികളായ മഹത്തുക്കൾ പലരും ധാരാളം വഴികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുദ്ധരിക്കുന്നത് കാണാം. ഒന്ന്, തെറ്റുകൾ ചെയ്യുക എന്നത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണ്. തെറ്റുകൾ ചെയ്യുക ജീവിതത്തിൽ, ഖുസൂസൻ അൽ കദിബ്. അവിടെ ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു, പ്രത്യേകിച്ച് കളവ് പറയുക, കളവ് ചെയ്യുക തുടങ്ങിയുള്ള സംഗതികൾ ദാരിദ്ര്യത്തിന് ഹേതുവാകുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കസ്റത്തു നൗം, ഉറക്കിന്റെ ആധിക്യം, എപ്പോഴും ഉറങ്ങുക, രാവും പകലും പൂർണ്ണമായിട്ട് ഉറക്കുക. വിശിഷ്യ ഉറങ്ങൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം ഉണ്ട്. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം, യശാ മഗരിബിന്റെ ഇടയിലുള്ള ഉറക്കം, ഇതൊക്കെ വളരെ മോശമാണ് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒക്കെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ധാരാളമായി ഉറങ്ങുന്നത് ദാരിദ്ര്യത്തിന് ഹേതുവാകും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് പൂർണ്ണ നഗ്നമായിട്ട് ഉറങ്ങുക എന്നത്. സ്വന്തമായിട്ട് ഒറ്റക്കുള്ള റൂമിലാണെങ്കിൽ തന്നെയും പൂർണ്ണമായി പരിപൂർണമായി നഗ്നമായിട്ട് ഉറങ്ങുന്നത്, അത് മനുഷ്യ ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെ ഒരു കാരണങ്ങളിൽ പെട്ടതാണ്. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലേറ്റിൽ നിന്ന് സുപ്രയിലേക്ക് വീണ് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ മറ്റോ കഴിക്കുന്നതിനിടയിൽ താഴേക്ക് വീണുപോയതിനെ നിസ്സാരവൽക്കരിക്കുക. നമ്മുടെ പ്ലേറ്റിന്റെ താഴെയുള്ളത് നമ്മുടെ സുപ്രയിൽ വീണ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനെ നിസ്സാരവൽക്കരിച്ച് അത് ഒരു മണി വറ്റല്ലേ എന്ന നിലക്ക് നാം അതിനെ വിട്ടുകളഞ്ഞാൽ അത് ദാരിദ്ര്യത്തിന്റെ കാരണമാകും. ജീവിതത്തിൽ ഉണ്ടായ സമ്പൽ സമൃദ്ധി അത് നഷ്ടപ്പെട്ടു പോകും എന്ന് മഹാനായ ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹലാലായ ഇസ്സത്തായ മാർഗത്തിലൂടെ ധാരാളം സമ്പത്തു തന്ന് അല്ലാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.